السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد النبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه كان يقول

നല്ല നല്ല പുതിയ പുതിയ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ഇമാം അബൂദാബൂദ്ൽ നിന്ന് ഹദീസിൽ തൊട്ട് ഉദ്ധരിക്കുന്നു തീർച്ചയായും ഹബീബ് നബിഅലി വസ്ല്ല മാത്തങ്ങൾ

നിന്നെ കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു നിന്നെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മരിക്കുന്നതും നിന്നിലേക്ക് തന്നെയാണ് അല്ല ഞങ്ങളുടെ മടക്കവും എന്ന് മുത്തനബി സല്ലാഹു അലൈ വസ്ല മാത്തങ്ങൾ പ്രഭാതമായാൽ ഇങ്ങനെ ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് അന്നത്തെ ജീവിതത്തിൻ്റെ അന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം കുറിക്കുക എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രദോഷമായാൽ വൈകുന്നേരമായാൽ കാല നിന്ന് പറയും അള്ളാഹുണ്ട് ഞങ്ങൾ പ്രദോഷമായി ഞങ്ങൾ ജീവിക്കുന്നു വബിക്കനെമൂത്തു നിന്നെ കൊണ്ട് ഞങ്ങൾ മരിക്കുന്നു നിന്നിലേക്ക് തന്നെയാണ് അള്ളാഹ് ഞങ്ങളുടെ മടക്കം റബ്ബേ എന്ന് അർത്ഥം വരുന്ന പ്രാർത്ഥന പ്രദോഷമായാൽ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ദ് നമ്മൾ മനഃപ്പാഠമാക്കി നമ്മുടെ ജീവിതത്തിൽ ഈ ദ്വാള് പ്രാവർത്തിക പ്രാവർത്തികമാക്കാൻ നമ്മുടെ ബോയ്സ് കേൾക്കുന്ന ഓരോ മ്മിനിയങ്ങളും മിനാത്തുകളും അവർ തയ്യാറാകണമെന്ന് വളരെ വിനീയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് ഉണർത്തുകയാണ് അള്ളാഹു ജീവിതത്തിൽ വറുക്കത്ത് നൽകട്ടെ നമ്മുടെ ഓരോ ദിവസത്തിന്റെ തുടക്കം അത് നന്മയിലേക്കുള്ള തുടക്കമാകട്ടെ ആത്മാർത്ഥമായി സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇരുന്ന് നമ്മൾ ഒന്ന് ആ സുബഹിന്റെ ശേഷം നിങ്ങളൊന്ന് ഈ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഈ പ്രാർത്ഥന വൈകുന്നേരം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ അന്ന് മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു പ്രഭാതമായിരിക്കും നമുക്ക് അന്ന് അന്നൊരു പ്രദോഷമായിരിക്കും നമുക്ക് നമ്മുടെ ദുആ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രതിഫലം ഉണ്ടാകുക ഒന്ന് മനസ്സൊരുകി അർത്ഥം ചിന്തിച്ചുകൊണ്ട് കരളൊരുകി മനസ്സ് പൊട്ടി അള്ളാഹനെ ഓർത്ത് അള്ളാൻ്റെ ശിക്ഷയെ ഓർത്ത് അള്ളാഹുവിൻ്റെ കുതിരത്തിനെ ഓർത്ത് വലിമൻ നാളത്തെ നാളത്തെ പ്രഭാതം പ്രഭാതത്തിൽ ഞാൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമോ റബ്ബെ അൽഹദില്ല അൽഹമില്ല എനിക്കിന്ന് പ്രഭാതമാക്കി തന്ന അല്ലാഹുവേ നിനക്കാണ് സ്തുതി നിനക്കാണ് സ്തുതി എന്ന് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനെ സ്തുതിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് ആരാണോ വലിമൻ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കലിന് ആരാണ് ഭയപ്പെടുന്നത് അവനിക്ക് രണ്ട് സ്വർഗമുണ്ട് എന്ന് അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന കലാ തൊഹുലിഫുൽമി ആദ് അള്ളാഹു വാക്തത്വം ലംഘിക്കുന്നവനല്ല അള്ളാഹു എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്നതാണ് നമ്മുടെ പ്രാർത്ഥന മിനിൻ്റെ ആയുധമാണ് പ്രാർത്ഥന ആ പ്രാർത്ഥന നിരതരാകുക നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്നുള്ളത് ഒരു മുഖ്യ മുഖ്യവിവാദത്തായി കണക്കിലെടുത്ത് നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് നമ്മുടെ പ്രദോഷവും പ്രാ പ്രഭാതവും പ്രദോഷവും അള്ളാഹു താല ഹൈറാക്കട്ടെ അള്ളാഹു ഗുണമുള്ളതാക്കട്ടെ ഓരോ ത്തിലുംന്മകൾ ചെയ്യാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ മത്തുംങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസാലും വാഹമത്തു